പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ വിവേകാനന്ദ പാറയിൽ വൻ വികസനത്തിന് വഴിയൊരുങ്ങുകയാണ്. ധ്യാനത്തിന് ശേഷം വിവേകാനന്ദ കേന്ദ്രം ഭാരവാഹികളെ നേരിൽ കണ്ട് വികസനം സംബന്ധിച്ച് ചർച്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പാറയിലേക്ക് എത്താൻ കടലിനടിയിലൂടെ ഭൂഗർഭപാത ഉൾപ്പെടെ വൻ പദ്ധതികളാണ് ചർച്ചയിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. മൂന്ന് സാഗരങ്ങളുടെ സംഗമ കേന്ദ്രത്തിൽ 45 മണിക്കൂർ നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാന നിമഗ്നനായത്. പ്രധാനമന്ത്രിയുടെ ധ്യാനത്തോടെ കന്യാകുമാരിയുടെ ആധ്യാത്മിക പാരമ്പര്യം ഒരിക്കൽ കൂടി ലോകത്തിനു മുൻപിൽ അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. കാവ്യണിഞ്ഞ് കരിക്കും ചായയും മാത്രം കുടിച്ചാണ് മൂന്ന് ദിവസം അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ഏകാന്ത ധ്യാനം പൂർത്തിയാക്കിയത്. മോർണിംഗ് 6 to 7 ധ്യാനം ചെയ്ത് പിന്നെ യോഗ പണിയിട്ടുണ്ട്. പിന്നെ 7 to 8 1 hour ജസ്റ്റ് അറൗണ്ട് ദ റാക്ക് മെമ്മോറിയൽ കംപ്ലീറ്റാണ് അറൗണ്ട് ചെയ്ത് ഡേ ടൈമിൽ ആഫ്റ്റർ 8 o'clock പിന്നെ വിസിറ്റേഴ്സ് എല്ലാം അവിടെ വരുന്നത് കൊണ്ട് അവർ ധ്യാന മണ്ഡപത്തിൽ അകത്ത് പോയി ഇരുന്ന് ഫുൾ ഡേ ധ്യാനം ചെയ്ത് അവിടെ ഡേ ഈവനിങ് ആഫ്റ്റർ 5:30 പിന്നെ അവർ പുറത്ത് കിറങ്ങി പാറയിൻ്റെ ചുറ്റി കിറങ്ങിയിട്ട് വെച്ച് 3 days ഇവിടെ തന്നെ ഇരുന്ന് ആഹാരം അവർക്ക് മോർണിംഗിൽ ഒരു ചായ കുടിച്ച് ഈവനിങ്ങിൽ ഒരു ചായ് ഉച്ചയ്ക്ക് ഒരു 11 o'clock ശേഷം കരുക്ക് മാത്രം കുടിച്ചിട്ടുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന വിവേകാനന്ദ പാറയുടെ വികസനമെന്ന ലക്ഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ധ്യാനം പൂർത്തിയാക്കി കന്യാകുമാരിയിൽ നിന്നും മടങ്ങിയത്. മടങ്ങും മുൻപേ വിവേകാനന്ദ പാറയുടെ വികസനം ചർച്ച ചെയ്യാൻ വിവേകാനന്ദ കേന്ദ്രം അധികൃതരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിനോദസഞ്ചാരികൾക്ക് പാറയിലേക്കെത്താൻ ബോട്ടിന് പകരം കടലിനടിയിലൂടെ ഭൂഗർഭപാത ഉൾപ്പെടെ വൻ വികസന പദ്ധതികളാണ് ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയാണ് വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ചർച്ച ചെയ്തതെന്ന് വിവേകാനന്ദ കേന്ദ്രം അധ്യക്ഷൻ എ ബാലകൃഷ്ണൻ ജനന്തിവിയോട് പറഞ്ഞു. തമിഴ്നാട് ഗസ്റ്റ് ഹൗസിൽ ഇവിടുന്ന് തിരുവനന്തപുരം പോകുന്നതിന് മുമ്പ് എന്നെ അവിടെ ഒന്ന് കാണാൻ പറഞ്ഞു. റോക്ക് മെമ്മോറിയൽ ഇനി എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് അധികം വിസിറ്റേഴ്സിന് അവിടെ വരുന്നതിന് എന്തെങ്കിലും ചെയ്യണം, അതിനെപ്പറ്റി കുറച്ച് സജഷൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സജഷനായിരുന്നു വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഇരുപ്പ ബോട്ട് സർവീസാണ്. ഈ ബോട്ട് സർവീസിന് പകരം ഒരു അണ്ടർഗ്രൗണ്ട് ഇതില്ലേ എന്താ പറയുന്നത് ട്യൂബ്, അണ്ടർഗ്രൗണ്ട് ട്യൂബ് കൂടെ ആൾക്കാർ വന്നിട്ടേ അതായിരിക്കും നല്ലത്. അതിനുകൂടി നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. റോക്ക് മെമ്മോറിയലിനെ കുറച്ചുകൂടി അതിൽ ബാക്ക് സൈഡിൽ കുറച്ച് ഏരിയ കിടക്കുന്നുണ്ട്, അതിനകൊക്കെ ഞാൻ റീക്ലെയിം ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം. ലോകാരാധ്യനായ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാക്കിയത്. നരേന്ദ്രമോദിയുടെ വരവോടെ കൂടുതൽ ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ ഉത്സാഹമുണ്ടാക്കിയെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രധാനമന്ത്രി അവിടെ വന്ന് താമസിച്ച് 2 days താമസിച്ചതുകൊണ്ട് ആൾക്കാർ കൂടിത്തിറങ്ങി അവിടെ. എന്നുവെച്ചാൽ പ്രധാനമന്ത്രി എന്നെ വന്ന് ഇവിടെ താമസിച്ചു 2 days അവിടെ തന്നെ അദ്ദേഹം തന്നെ ധ്യാനം ചെയ്തു. അവിടെ സഭാമണ്ഡപത്തിൽ പോയിരുന്നു, ധ്യാനമണ്ഡപത്തിൽ ധ്യാനം ചെയ്തു എന്നെല്ലാം പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിൽ വലിയൊരു ഇതായി പോയി, ഉത്സാഹം വന്നു. അത് നമ്മളും പോകണം പറഞ്ഞപ്പോൾ ഒരുപാട് വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ആത്മീയ കേന്ദ്രങ്ങളിലെ വികസനം ഉറപ്പാക്കി ഭാരത സംസ്കാരം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും നിശ്ചയദാർഢ്യത്തിൽ വിവേകാനന്ദ പാറ ഇനിയും വികസനപാതയിൽ ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഭാരതീയനും. ന്യൂസ് ഡെസ്ക്, ജനം.